ഞാൻ വേണമെങ്കിൽ ഒരു പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. കയ്യിൽ വെക്കേണ്ട എന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ച് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് എയർ നല്ല പ്രഷറിലെ തള്ളും കേട്ടോ, അപ്പൊ ന്യൂസ് പേപ്പർ പറന്നു പോകാനൊക്കെ സാധ്യത ഉണ്ട്. ആ റൈസ് ചെയ്തോ. എന്താ വൈസ്? എയർ നല്ല പ്രഷറിലെ എയർ തള്ളുന്നുണ്ട്, അതിനനുസരിച്ച് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സേതു ഷാജ, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട വീഡിയോ തന്നെയായിരിക്കും. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. നമ്മുടെ ചാനൽ മറന്നുപോകാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണം നമർത്തിക്കോളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഷെവർലെറ്റ് ബീറ്റ് ടർബോ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വാഹനങ്ങളിൽ ഇതുപോലെ വൈറ്റ് സ്മോക്കും ബ്ലൂ സ്മോക്കും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പ രീതി എന്ന് പറയുമ്പോൾ ടർബോയാണ്. അപ്പോൾ ടർബോയുടെ കോർക്കിറ്റ് അസംബ്ലി എങ്ങനെ മാറ്റാം, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോ കാണാം. ഗൈസ്, അങ്ങനെ ഇത് ഷെവർലെറ്റ് ബീറ്റ് 2012 മോഡൽ, ഏകദേശം 100,000 കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. അപ്പോൾ ഇത് ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 936 cc ആണ്. ഒരു 3 സിലിണ്ടർ ഇല്ലേറ്റ് വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടർബോയാണ് കംപ്ലൈൻറ്റ്. ഇങ്ങനെ ഓവറായിട്ട് റൈസ് ചെയ്യുമ്പോൾ ഓയിൽ കംപ്രഷൻ ചേമ്പറിലെത്തി കത്തിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു വാഹനം. അപ്പോൾ എഞ്ചിൻ ഓയിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കുറയുന്നു, അതുപോലെ തന്നെ വൈറ്റ് സ്മോക്ക് ഉണ്ട്. ആ ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു കംപ്ലൈൻ്റ് ആണ് കസ്റ്റമറിനോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ടർബോയുടെ കുറെ അസംബ്ലി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടർബോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഇതാണ് ടർബോ അസംബ്ലി എന്ന് പറയുമ്പോൾ, ഇതിലൊരു എഞ്ചിൻ കവറുണ്ട്. അപ്പോൾ കണ്ടോ, ഇതാണ് എഞ്ചിൻ്റെ ഉത്ഭാഗം എന്ന് പറയുമ്പോൾ. ഒരു 3 സിലിണ്ടർ ആണ്. അപ്പോൾ 3 ഇഞ്ചക്ഷനും കാര്യങ്ങളും, എയർ ഫിൽറ്റർ, ഹൈ പ്രഷർ പമ്പ്, ടർബോ, ടൈമിംഗ് ചെയിൻ്റെ ഫുൾ സാധനങ്ങളെല്ലാം ഈ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്. ഇപ്പോൾ കൂളൻ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതെന്ന് പറയുമ്പോൾ ടർബോ അസംബ്ലി ഓയിൽ മുകളിലോട്ട് കയറാൻ വേണ്ടിയുള്ള ഇന്നാണ്. അപ്പോൾ ഇതിൻ്റെ അടി സൈഡിലായിട്ടാണ് ഔട്ട് വരുന്നത്, ഓയിൽ കയറി. ഈ ടർബൈൻ വീലിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഷാഫ്റ്റ് വരുന്നത്. ഷാഫ്റ്റ് ഈ ടർബൈൻ, അതുപോലെ തന്നെ ടർബൈൻ വീലും കംപ്രസർ വീലും കറങ്ങാനായിട്ട് ഒറ്റ ഷാഫ്റ്റിലാണ് ഈ ഒരു ടർബോയുടെ അസംബ്ലി വരുന്നത്. അപ്പോൾ ഈ ഓയിൽ എപ്പോഴും ഇതിന് ആവശ്യമാണ്. ഓയിൽ കയറി ഇറങ്ങി പോകും, ഓയിൽ കയറി ഇറങ്ങി പോകുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ടർബൈൻ വീലും കംപ്രസർ വീലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഓയിൽ കയറി. ഇത് ഇല്ലറ്റാണ്, ഇത് എന്ന് പറയുമ്പോൾ ഇല്ലറ്റ് മാനിഫോൾഡിലോട്ട് എഞ്ചിനകത്തോട്ട് ഏറെ സെക്ഷനായിട്ട് കയറ്റി വിടുന്ന ഒരു ഭാഗം. അതുപോലെ തന്നെ സൈലൻസർ ടർബൈൻ വീല് കറക്കാനായിട്ട് സൈലൻസറിൽ കൂടെ പോകുന്ന എയറിനെ ഈ ഒരു ടർബൈൻ വീല് കറക്കി ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ഇതിലേക്ക് കൂടി എയർ കയറ്റി എഞ്ചിനിലോട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് സമയത്തൊന്നും കുഴപ്പമില്ല, ഒരു 3000 RPM കയറുമ്പോഴാണ് ഈ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പുകയും കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മൾ ഇല്ലറ്റ് പോർട്ട്, നമ്മൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഹോസ് ക്ലിപ്പ് നമ്മളിപ്പോൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇല്ലറ്റ് പോർട്ട് ഇളക്കി കാണിച്ചു തരാം. നമ്മളിതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ ഇട്ടായിരുന്നു വീഡിയോയിൽ, അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് എഞ്ചിൻ്റെ എയർ വലിക്കും, അതുപോലെ തന്നെ ഈ ഒരു ട്യൂബ് കണ്ടോ, ഈ ഒരു ട്യൂബ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു ട്യൂബ് കാണിച്ചു തരാം. ഈ ഒരു ഈ സെക്ഷൻ വഴി എയർ നല്ല പ്രഷറിൽ അടിച്ചു വിടും നമ്മൾ റൈസ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ ഒന്ന് റൈസ് ചെയ്തോ. കണ്ടോ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓയിലും കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ ഗൈസ്, ഓയിൽ കണ്ടോ, എഞ്ചിൻ ഓയിലാണ് ഫുള്ള് കത്തി ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇത് ഇങ്ങനെ ആരും അനുകരിക്കരുത്. പക്ഷേ നമ്മളിപ്പോ രാവിലെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് എഞ്ചിൻ തണുത്ത് കിടക്കുന്നത്. ഇത് ചൂട് എയറും അതുപോലെ തന്നെ ഇത് എഞ്ചിൻ സൈലൻസറിൽ കൂടെ വന്ന ചൂട് കാറ്റും എയറിൻ്റെ ഫ്ലോയും ആണ് വരുന്നത്. അപ്പോൾ കയ്യിൽ കയറി കഴിഞ്ഞാൽ ചൂടാവാൻ സാധ്യത ഉണ്ട്, അത് ആരും അനുകരിക്കരുത്. ഇപ്പോൾ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തണുത്ത് കിടക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ചൂട് എയർ ഇത് ആരെങ്കിലും ഇത് അനുകരിക്കുകയാണെങ്കിൽ ചൂട് പഴുത്തിരിക്കുന്ന എഞ്ചിൻ ഓയിലും ചൂട് എയറും കൂടി കൈ പൊള്ളാനൊക്കെ സാധ്യത ഉണ്ട്. ഇതാരും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അഥവാ ചെയ്യണമെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ അതുപോലെ തന്നെ ഒരു വൈറ്റ് പേപ്പറോ എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓയിൽ സ്പ്രേ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ ഒരു പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ കയ്യിൽ വെക്കേണ്ട എന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ച് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് എയർ നല്ല പ്രഷറിൽ തള്ളും കേട്ടോ, അപ്പോൾ ന്യൂസ് പേപ്പർ പറന്നു പോകാനൊക്കെ സാധ്യത ഉണ്ട്. ആ റൈസ് ചെയ്തോ.
കണ്ടോ ഗയ്സ്, എയർ നല്ല പ്രഷറിലെ എയർ തള്ളുന്നുണ്ട്. അതിനനുസരിച്ച് എഞ്ചിൻ ഓയിൽ നല്ല പ്രഷറിൽ അടിച്ച് ഇങ്ങനെ കയറുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഈ എഞ്ചിൻ ഓയിലാണ് കമ്പ്രഷൻ ചേമ്പറിൽ പോയി കത്തിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരാൻ വളരെയധികം സാധ്യത കൂടുതലായിരിക്കും. ഈ ഓയിൽ നല്ല പ്രഷറിൽ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു 50 ml ഉണ്ട് നമ്മൾ ഒരു റൈസിംഗിൽ. 50 ml ഒരു 10-20 ml കാണും. അപ്പോൾ ഒരു 1000 km ഓടാൻ ഏകദേശം ഒരു 2 ലിറ്റർ ഓളം എഞ്ചിൻ ഓയിൽ ഇതിൽ ആവശ്യമുണ്ട്. ഓയിൽ ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ വൈറ്റ് സ്മോക്കോ ബ്ലൂ സ്മോക്കോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടർബോ ആദ്യം വർഷാപ്പിൽ പോയി ഇതുപോലെ ചെക്ക് ചെയ്ത് നിങ്ങൾ കോർ കിറ്റായിട്ട് മാറ്റിയാൽ നിങ്ങൾക്ക് പൈസ അതിൻ്റെ പകുതി പൈസ ആവത്തുള്ളൂ. ഫുൾ അസംബ്ലി ആണെങ്കിൽ നല്ല റേറ്റ് വരും. അപ്പോൾ നമ്മൾ കോർ കിറ്റ് ഓർഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈലൻസർ പോർട്ടും കാര്യങ്ങളും ഓഫ് ചെയ്തു. സൈലൻസർ പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇതിൻ്റെ ഇളക്കി, അതുപോലെ തന്നെ ഓയിൽ ഇന്നും ഔട്ടും നമ്മൾ ഇളക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ആച്ചുവട്ടും കാര്യങ്ങളെല്ലാം ഇളക്കി ടർബോ എങ്ങനെ ഇളക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം ഫുൾ ഡീറ്റെയിൽസ്. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ടർബോ അസംബ്ലി ആയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോർ കിറ്റായിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇതിൽ വരുന്ന ഒറിജിനൽ ടെല്ലെന്ന് പറയുന്ന കമ്പനി തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നു. കണ്ടോ, ഒറിജിനൽ ടെല്ലെന്ന് പറയുന്ന ജെനുവിൻ പാഴ്സ് തന്നെ നമുക്ക് കോർ കിറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് WGT ടർബോ ചാർജറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 3 എണ്ണം ചെയ്തതെന്ന് വെച്ചാൽ അത് VGT ടർബോ ആണ്, വേരിയബിൾ ജോമെട്രി ടർബോ. ഇത് എന്ന് പറയുമ്പോൾ WGT വേസ്റ്റ് ഗേറ്റ് ടർബോ ചാർജർ എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾ ആവശ്യം അനുസരിച്ചുള്ള എയറിനെ മാത്രം അടിച്ച് നമുക്ക് ഈ ഒരു ടർബൈൻ വീലിൽ കറങ്ങി കമ്പ്രസർ വീലിൽ കറക്കി വിട്ടിട്ട് ഈയൊരു ഇതുണ്ടോ, ഈയൊരു വാൽവ് ക്ലോസ് ആക്കി ഈ ആച്ചോട്ടർ വഴി നമുക്ക് ഇതിൻ്റെ ആച്ചോട്ടർ വഴി ക്ലോസ് ചെയ്യുമ്പോൾ നല്ല പവർ കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൽ വരുന്ന WGT ടർബോ ചാർജർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ കൂട്ടാനും കുറയ്ക്കാനാണ് ഈ ഒരു ആച്ചുവട്ടർ വെച്ചിരിക്കുന്നത്. ഇത് എപ്പോഴും ഇല്ല, നമ്മളിപ്പോൾ ഷഡം പിക്കപ്പിൽ പോകുന്ന അവസ്ഥയിൽ നമ്മൾ ഈ വാൽവ് ക്ലോസ് ആയി എയർ ഇങ്ങനെ വലിച്ച് ഈ ആച്ചുവട്ടർ വാൽവ് ക്ലോസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഷർ കൂട്ടി നല്ല പ്രഷറിൽ എന്ന് വെച്ചാൽ ടർബോ ലാഗ് കുറയ്ക്കാനും പെട്ടെന്ന് തന്നെ കയറി പോകാനും ആ ഒരു അവസ്ഥയിൽ വരാൻ വേണ്ടിയാണ് ഈ ഒരു ആച്ചുവട്ടറും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. വേസ്റ്റ് കയറ്റും ഇപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ച് മാത്രമേ ഈ ഒരു ടർബോ വീൽ കറക്കി വേസ്റ്റ് ആയിട്ട് വരുന്ന എയറിനെ, ഈ സൈലൻസർ കൂടെ പോകുന്ന വേസ്റ്റ് ആയിട്ട് വരുന്ന എയറിനെ സൈലൻസർ വഴി കടത്തിവിടാനാണ് ഈ ഒരു വാൽവും ആച്ചുവട്ടും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് വേസ്റ്റ് ഗേറ്റ് ടർബോ ചാർജർ എന്ന് പറയുമ്പോൾ WGT ടർബോ ചാർജർ. അപ്പോൾ നമ്മൾ ഒറിജിനൽ തന്നെ എടുത്തിട്ടുള്ളൂ. ടെല്ലെന്ന് പറയുന്ന കമ്പനി നമ്മളിപ്പോൾ എല്ലാം പാക്കറ്റ് ഇപ്പോൾ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ ഒരു കോർ അസംബ്ലി ഫുൾ സെറ്റായിട്ട് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള വാഹനങ്ങൾ WGT ആണെങ്കിൽ നമ്മളിപ്പോൾ ഇല്ലറ്റും അതുപോലെ തന്നെ എക്സോസ്റ്റും പൊളിക്കേണ്ടി വരും. ഇതെന്ന് പറയുമ്പോൾ ഇല്ലറ്റ് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എക്സോസ്റ്റ് ടർബൈൻ വീല് മാത്രം ഇതിൽ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ എക്സോസ്റ്റ് കേസിൽ. കണ്ടോ, ഇത് കംപ്ലൈൻറ്റ് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഷേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ കയറാനുള്ള സ്ഥലം കണ്ടോ, എഞ്ചിൻ ഓയിൽ കയറി ഇതിനകത്ത് വരുന്ന ഷാഫ്റ്റ് കറങ്ങാനാണ്. ഇന്നും ഇത് ഔട്ടുമാണ്, ഇതിലെ കയറി ഇതിൽ പാസ് ചെയ്ത് എഞ്ചിനകത്ത് തിരിച്ചു പോകും. അപ്പോൾ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓയിൽ പമ്പായി ഇതിൽ ലോഡായി അതുപോലെ തന്നെ തിരിച്ചു പോകും റിട്ടേൺ വഴി. അപ്പോൾ ഇത് ടർബൈൻ വീലാണ്. ടർബൈൻ വീലിലൊരു വാഷറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഓയിലിൽ വരുന്ന പൈപ്പും കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വേറെ വിഷയമൊന്നും വരത്തില്ല. ഇത് ഒറിജിനൽ കമ്പനി ഇറക്കുന്ന ടെല്ലെന്ന് പറയുന്ന ഒറിജിനൽ കോർ അസംബ്ലിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നാൾ ഇത് ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എഞ്ചിൻ ഓയിലും എയർ ഫിൽറ്ററും കറക്റ്റ് രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിച്ചാലേ ഈ ഒരു ടർബോ ചാർജർ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവത്തുള്ളൂ. അടിച്ച് എഞ്ചിൻ ഓയിലും എയർ ഫിൽറ്ററും മാറ്റിയില്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതിന് യാതൊരുവിധ ഗ്യാരണ്ടിയില്ല. നിങ്ങൾ ഇത് എയർ ഫിൽറ്ററിൻ്റെ ബോഡിയും കാര്യങ്ങളും ചെക്ക് ചെയ്യണം. എയർ ഫിൽറ്റർ പുതിയത് ഇട്ടെന്നും പറഞ്ഞ് ഇതിൻ്റെ ബോഡി എയർ ഫിൽറ്ററിൻ്റെ ബോഡി കയറാനൊന്ന് പൊത്തു കഴിഞ്ഞാലും മണ്ണും കാര്യങ്ങളും ഇതിൽ നേരെ വന്ന് കയറുന്നത് ഈ ഒരു ടർബൈൻ വീലിനകത്താണ്. ഈ ടർബൈൻ വീലിനകത്ത് കയറിയാണ് എന്നിട്ടാണ് എയർ കറക്റ്റായിട്ട് എഞ്ചിനകത്തോട്ട് വിടുന്നത്.
അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എയറിനെ അറ്റ്മോസ്ഫിയറിൽ വരുന്ന എയറിനെ ഈ ഒരു എയർ ഫിൽട്ടർ വെച്ച് തടഞ്ഞ് നല്ല പ്യുവർ എയർ ആക്കി മാറ്റിയാണ് ഈ ഒരു ടർബൈൻ വില്ലാത്ത് വിടുന്നത്. അപ്പോൾ എയർ ഫിൽട്ടറിൽ പൊത്തിരുന്നാലും അത് കട്ടായിരുന്നാലും മണ്ണും കാര്യങ്ങളും കയറി എഞ്ചിനകത്തോട്ട് ഈ ടർബോ ഷാഫ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ടർബോയുടെ കംപ്രസർ വീലും കംപ്ലൈൻറ്റ് വരികയും ഈ എഞ്ചിൻ ഓയിൽ നേരത്തെ കാണിച്ച പോലെ നല്ല പ്രഷറിൽ ഇല്ലറ്റിൽ വഴി അടിച്ച് കളയുകയും ചെയ്യും, നല്ല ഷേക്ക് വരികയും ചെയ്യും. ഈ ഒരു ടർബോ വീലും അതുപോലെ തന്നെ കംപ്രസർ വീലും ഈ ഷാഫ്റ്റ് ഒടിയാനും വരെ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം, എയർ ഫിൽട്ടറിൻ്റെ ബോഡിയും അതുപോലെ തന്നെ എയർ ഫിൽട്ടർ എഞ്ചിൻ ഓയിൽ. അപ്പോൾ നമുക്കിത് ഇളക്കാം. എങ്ങനെയാണ്, നമുക്ക് ഒരു ഭാഗം മാത്രം ഇളക്കിയാൽ മതി. എക്സോസ്റ്റ് വരുന്ന ഭാഗം, ഇല്ലറ്റ് വരുന്ന ഭാഗം ഇത് സെറ്റായിട്ട് വരുന്നുണ്ട്. ഇതിൽ ബോൾട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഒരു സർക്ലിപ്പാണ് വരുന്നത്. അപ്പോൾ അത് കമ്പനി തന്നെ സെറ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വരുന്നുണ്ട്, അത് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സോസ്റ്റ് മാത്രം ഇളക്കി അതിൻ്റെ ആച്ചുവട്ടറും ഇളക്കി അതുപോലെ തന്നെ ഓയിലിൻ്റെ ലൈനും ഒന്ന് ഇളക്കി ക്ലിയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. WGT ടർബോ ചാർജറാണ്, വേസ്റ്റ് ഗേറ്റ് ടർബോ ചാർജർ. അപ്പോൾ VGT-യിലാണ് വേരിയബിൾ ജോമെട്രി ബട്ടർഫ്ലൈ വാൽവുകളൊക്കെ വരുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഇളക്കണമെങ്കിൽ സ്റ്റഡിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. 10 ഒരു 4 ബോൾട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു എക്സോസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു ആച്ചുവട്ടർ ഇളക്കണം. നമുക്ക് ഇളക്കാം എങ്ങനെയാണെന്ന്. പവർ കുറയ്ക്കെ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ ഒരു ആച്ചുവട്ടർ നമുക്ക് ക്ലോസ് ചെയ്യുന്ന കാണാം. കണ്ടോ, വേസ്റ്റ് ഗേറ്റിൻ്റെ ഒരു വാൽവ് കണ്ടോ, ഈ വാൽവ് ഓപ്പൺ ആവുകയും അതുപോലെ തന്നെ നമുക്ക് ഈ ആച്ചുവട്ടർ ഇങ്ങോട്ട് പോകുമ്പോൾ ക്ലോസ് ആവുകയും ചെയ്യും. കണ്ടോ, നമുക്ക് ആവശ്യാനുസരണം എയറിനെ ഇതിനോട്ട് കൊടുക്കാനും അതുപോലെ തന്നെ എയർ ബ്ലോക്ക് ചെയ്യാനും പറ്റുന്ന രീതിയാണ് ഈ ഒരു ആച്ചുവട്ടർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ഇരുന്ന പൊസിഷനിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. 10 ബോൾട്ടൊക്കെ നമ്മൾ ഇളക്കി ഇതിൽ ഒറ്റ പൊസിഷനിൽ മാത്രമേ ഇടാൻ കഴിയത്തുള്ളൂ, അതുകൊണ്ട് മാർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പുതിയ ഇതിൻ്റെ പകുതി റേറ്റുകൾ മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു കോർ കിറ്റ് എന്ന് പറയുമ്പോൾ. ഇത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ്. കണ്ടോ, വാഷർ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയി ഈ ഒരു ടർബോ വീലിൽ കറങ്ങുന്ന രീതി നിങ്ങൾ പൊസിഷൻ നോക്കിയാൽ മാത്രം മതി. ഈ ഷേക്ക് ഉണ്ടോ ഇതിൽ, കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, ചെറുതായിട്ട് ഷേക്ക് ആടുന്നുണ്ട്. ഇത് നമ്മൾ ഇത് പൊളിച്ചാൽ മാത്രമേ ഈ സൈഡ് നമുക്ക് കാണിക്കാൻ കഴിയത്തുള്ളൂ. ഇത് കംപ്രസർ വീല്, ഇത് ടർബൈൻ വീല്. ഇതിൽ വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഇത് ഈ വഴിയാണ് പ്രഷറിൽ അടിച്ച് കറങ്ങുമ്പോൾ ഈ ഒരു ടർബൈൻ വീല് നമ്മൾ എഞ്ചിൻ കറങ്ങുന്നതിൻ്റെ 5 മടങ്ങ് സ്പീഡിലായിരിക്കും ഈ ഒരു ഇതിൻ്റെ RPM. ഈ ഒരു ടർബൈൻ വീലും കംപ്രസർ വീലിൻ്റെ RPM ഒരു 3000 കഴിയുമ്പോൾ ഇതിൻ്റെ ടർബൈൻ്റെ വർക്കിംഗ്, ഒരു 1500 കഴിയുമ്പോൾ RPM കഴിയുമ്പോൾ ടർബൈൻ്റെ വർക്കിംഗ് തുടങ്ങിയാണ് നമുക്ക് പവർ വണ്ടിയിലോട്ട് കിട്ടുന്നത്. സ്റ്റാർട്ടിംഗ് സമയത്ത് ചെറുതായിട്ട് കറങ്ങത്തേ ഉള്ളൂ, പവർ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ RPM 2000 വരുമ്പോഴാണ് ഈ ടർബോയുടെ വർക്കിംഗ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത്. ഡീസൽ വാഹനങ്ങളിലാണ് ഒരുപാട് വരുന്നത്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ മാറ്റേണ്ട കാര്യം എന്ന് പറയുമ്പോൾ. ഇതിൽ ഒരു ഓയിലിൻ്റെ റിട്ടേൺ പൈപ്പുണ്ട്, പൈപ്പ് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പുതിയ കവറിൽ ഇതിൻ്റെ ബോൾട്ടും നെട്ടും വാഷറും എല്ലാം കൂടി സെറ്റായി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പ് നമ്മൾ ഫിക്സ് ചെയ്യും. എല്ലാ ബോൾട്ടും നമ്മൾ പുതിയ തന്നെ സെറ്റ് ചെയ്യാം ഇതിൽ കൂടെ തന്നെ. അങ്ങനെ നമ്മൾ എക്സോസ്റ്റ് കേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് പറയേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഇതുപോലെ കോർക്കിറ്റൊക്കെ മാറുന്ന വർക്ക്ഷോപ്പൊക്കെ ആണെങ്കിൽ ഇതിൽ വരുന്ന ചെറിയ പൊടിയും തരിയിലും ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്ലീൻ ചെയ്തില്ല മറന്നുപോയി എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ, ഈ വാഷർ ഉണ്ടോ, ഈ വാഷർ കറക്റ്റ് സീറ്റിംഗ് ആകത്തില്ല. ഈ വാഷർ ഒരു സൈഡ് കൊണ്ടു കഴിഞ്ഞാൽ സീറ്റിംഗ് ആവാതെ ഒരു സൈഡ് നമുക്ക് ഈ ഒരു ടർബൈൻ വീലിനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉറച്ചിലിൻ്റെ സൗണ്ട് കൊണ്ട് കാരണം ഈ ഒരു ടർബൈൻ വീല് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓരോ പൊടിയോ മണ്ണോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ കേസിൽ നമ്മൾ പുതിയ എടുത്തിരിക്കുന്ന കംപ്രസർ ടർബൈൻ വീലിലും ഈ പൊടിയും മണ്ണൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വേണം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് സെറ്റ് ചെയ്യേണ്ട വളരെയധികം എളുപ്പമുള്ള ഒരു ടർബോ ചാർജറാണ് ഇതിൻ്റെ കോർ അസംബ്ലി. ഇത് സ്റ്റഡിയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഒറ്റ വാൽവേ വരുന്നുള്ളൂ ഈ ഒരു വേസ്റ്റ് ഗേറ്റ് ടർബോ ചാർജ് എന്ന് പറയുമ്പോൾ. ആ വാൽവ് നമ്മൾ ഈ ആച്ചുവേറ്റർ അനുസരിച്ച് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ VGT എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജോമെട്രിയൊക്കെ തുറക്കി അടക്കി അതുപോലെ തന്നെ കറക്റ്റാണ് സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു ടർബോ ചാർജർ വർക്കിംഗ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് വർക്കാകത്തില്ല. ടർബോ ഇല്ലാതെ വണ്ടി ഓടുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയോട് കൊടുത്തന്നെ. ഇതെന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പം കൂടിയ ഒരു വേസ്റ്റ് ഗേറ്റ് ടർബോ ചാർജറാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് ഒറ്റ പൊസിഷനിൽ മാത്രമേ നമുക്ക് ഇടാൻ കഴിയത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ബോൾട്ട് ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ബോൾട്ട് പുതിയ ബോൾട്ട് തന്നെ ഇതിൽ കൂടെ തന്നെ വരുന്നുണ്ട്, 10 ബോൾട്ട്. ആ ബോൾട്ട് നമുക്കിപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓയിലും കുറച്ച് ഫില്ല് ചെയ്ത് നമുക്കിപ്പോൾ വർക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓയിൽ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബ്ലോവർ വെച്ച് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ RPM കൂടി ഇതിൻ്റെ റിങ്സ് തേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈൻറ്റ് വരും. കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എഞ്ചിൻ ഓയിൽ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് തന്നെ ശ്രദ്ധിക്കണം. പുറത്ത് വെച്ച് വർക്കിംഗ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
അങ്ങനെ ടെർബോ ചാർജറിന്റെ വർക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി. നമ്മൾ കോർക്കറ്റൊക്കെ മാറി. പക്ഷെ നമ്മൾ എപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. ഒരു ബ്ലോവർ വെച്ച് ശകലം എഞ്ചിൻ ഓയിൽ വീഴ്ത്തി. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ഫുള്ള് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒഴിച്ച്. അതിന് ശകലം എയർ നിൽക്കുക. അപ്പോൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് എയർ അങ്ങ് പോയി ഓയിൽ ഫില്ലാവും. ഓയിൽ ഫിൽ ചെയ്താൽ മാത്രമേ നിങ്ങളിത് വർക്കിംഗ് ചെയ്യാവൂ. ഓയിൽ ഇല്ലാതെ വരുമ്പോൾ ഇതിൻ്റെ റിങ്സ് തേഞ്ഞ് കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം ഓക്കെയാണ്. നമ്മൾ ഓയിൽ ഒഴിച്ച് ഫില്ല് ചെയ്തു, അതുകൊണ്ട് ബോൾട്ടൊക്കെ സെറ്റ് ചെയ്തു, ഇതിൽ വരുന്ന മാച്ച് വോട്ടർ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനി വർക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ വഴിയാണ് എക്സോസ്റ്റ് ഗ്യാസ് പോകുന്നത്. നമ്മളിപ്പോൾ ഓയിൽ ജസ്റ്റ് ഒന്ന് പൊത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയാണ് എക്സോസ്റ്റ് ഗ്യാസ് പോയി ഈ ഒരു ടർബൈൻ വീൽ കറക്കി, കംപ്രസർ വീൽ കറക്കി, കംപ്രസറിൽ നിന്ന് വരുന്ന എയർ പുറത്തോട്ട് ഇതിലെ പിടിച്ച് ഇതുവഴി കയറ്റി ഇതിലെ ഇല്ലറ്റിലോട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ ഫ്രീ എനർജി ടർബോ ചാർജറാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന, വേസ്റ്റ് ആയി പോകുന്ന സൈലൻസറിൽ പോകുന്ന എയറിനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലോട്ട് എയറിനെ, ബ്ലോവറിൽ വരുന്ന എയറിനെ അടിക്കുകയാണ്. കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട് ഇതും വർക്ക് ചെയ്യുന്നത്. ഇത് ഇതാണ് സൈലൻസറിൽ പോകുന്ന എയറിനെ കറക്കി വിട്ട് അപ്പുറത്ത് കറക്കി ഒറ്റ ഷാഫ്റ്റിൽ കറക്കി വിടുന്ന ടർബൈൻ വീൽ. ഇതും കൂടി കറക്കി കാണിച്ചു തരാം രണ്ട് സൈഡും. ഒരു സൈഡ് കറങ്ങി കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ കറങ്ങും. കണ്ടോ, ഐസൈന വർക്ക് അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഇനി നമുക്ക് ഇതിൽ വരുന്ന ടർബൈൻ വീലും വരുന്ന എക്സോസ്റ്റ് സൈലൻസറെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ലാസ്റ്റ് വരുന്നത് വെച്ചാൽ ഈ ഒരു കവറാണ്. ഈ കവർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചുട്ട് പഴുത്തിരിക്കും. നമ്മളിപ്പോൾ ആ ബോഡി വന്നു കഴിഞ്ഞാൽ സൈലൻസറിൻ്റെ ചൂട്, ഈ ഒരു ബോഡി നമ്മൾ കൈ കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ നേരത്ത് കൈയൊക്കെ ഈ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ചൂട് നമ്മളെ ദേഹത്തെ ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു തകിട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തകിട് നല്ലതുപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. എവിടെയെങ്കിലും ബോഡിയിലുള്ള ഈ ഒരു തകിട് പിടിച്ച് കഴിഞ്ഞാൽ വൈബ്രേഷനൊക്കെ ഉണ്ടാവും, അതും കൂടി ചെക്ക് ചെയ്ത് നോക്കണം ഈ ഒരു സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ ഇനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം, എങ്ങനെ പവറും കാര്യങ്ങളും എങ്ങനെയാണ് ഒന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ ഗൈസ് നമ്മളെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി, വണ്ടി ഓടിച്ച് നോക്കാൻ പോവുകയാണ്. വണ്ടി ഇപ്പോൾ ആദ്യം എന്ന് പറയുമ്പോൾ തേരിയൊക്കെ കയറാനൊക്കെ കുറച്ച് പാടായിരിക്കും. അതുപോലെ തന്നെ ബാക്കിൽ നല്ല പുക റൗണ്ട് അടിച്ച് പോകുന്നുണ്ടായിരുന്നു, സ്മോക്ക്, വൈറ്റ് സ്മോക്ക്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റൊക്കെ മാറി, തേരിയൊക്കെ നല്ല പുള്ളിങ്ങാണ്. ഇപ്പോൾ ഒരു ചെറിയ തേരിയിലാണ് പോകുന്നത്, ഒരു ടാപ്പ് ഗിയറിലാണ് ഞാൻ പോകുന്നത്, നാലാമത്തെ ഗിയറിൽ നല്ല ഫ്ലോയിൽ സ്പീഡിന് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കോർക്കിറ്റ് അസംബ്ലി മാറേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫുൾ അസംബ്ലി മാറുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട് ഈ ഒരു അസംബ്ലി ടർബോയുടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലിലേക്കൊന്ന് അമർത്തിക്കോളൂ. ഓക്കെ, ബൈ, സീ യു.